السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر صدق الله العلي العظيم പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വോയിസ് ഓഫ് റഹ്മാനിയ വിശുദ്ധമായ റമദാനോടനുബന്ധിച്ച് നടത്തുന്ന റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി റമദാൻ ഓൺലൈൻ പഠന ക്ലാസ്സിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത്, വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായിട്ടുള്ള ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ശുദ്ധമായ റമദാൻ വരുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു രാവ് ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ്. ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ അള്ളാഹുവിന് പരമാവധി ഇബാദത്ത് ചെയ്യാനും ഖുർആൻ പാരായണം ചെയ്യാനും സുഹൃതങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു സത്യവിശ്വാസിയുടെ മനസ്സ് എന്നും വല്ലാതെ ആഗ്രഹിച്ചു പോകാറുണ്ട്. ലൈലത്തുൽ ഖദറിന് അത്രമാത്രം പ്രാധാന്യമാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലുള്ളത്. ആ പ്രാധാന്യത്തേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകളും ആയത്തുകളും വിശുദ്ധ ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ലൈലത്തുൽ ഖദർ 12 മാസങ്ങളിലെ വിശുദ്ധമായ റമദാനിലാണ് എന്ന് അവിതർക്കിതമായ കാര്യമാണ്. വിശുദ്ധമായ റമദാനിൽ ഏത് ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം. تحروا ليلة القدر في الوتر من العشر الأواخر من رمضان പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ റമദാൻ മാസത്തിലെ അവസാന പത്തുകളിൽ ഒറ്റ ഇടവട്ട ദിവസങ്ങളിൽ നിങ്ങൾ അന്വേഷിക്കുക എന്നാണ്. ലൈലത്തുൽ ഖദർ വിശുദ്ധമായ റമദാനിലാണ്. റമദാനിലെ അവസാനത്തെ പത്തിലാണ്. അതോടൊപ്പം തന്നെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തത വരുത്തി പറഞ്ഞു, വിശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകളിലാണ് എന്ന്. അഥവാ 21-ാമത്തെ രാവ്, 23-ാം നോമ്പിൻ്റെ രാവ്, 25-ാമത്തെ രാവ്, 27-ാമത്തെ രാവ്, 29-ാമത്തെ രാവ്, ഇങ്ങനെ ഒറ്റയായി വരുന്ന രാവുകളിലാണ് പ്രത്യേകമായി നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കേണ്ടത് എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ ഉണർത്തുകയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിൽ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ തൻ്റെ അരയുടുപ്പ് മുറുക്കിക്കെട്ടുകയും രാത്രി മുഴുവൻ സജീവമാക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതലായി ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് അടുക്കുകയും ചെയ്യുമെന്ന് മറ്റൊരു ഹദീസിൽ നാം കാണുന്നു. ഇതിനൊക്കെ അർത്ഥം, വിശുദ്ധമായ ലൈലത്തുൽ ഖദർ
അത് കുടികൊള്ളുന്നത് റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലാണ് എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിനെ മുഴുവനായി ഓരോ പകലും ഓരോ രാവും വളരെ കൃത്യമായി വളരെ ജാഗ്രതയോടുകൂടെ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം തന്നെ വിശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്താകുമ്പോൾ ഒന്നുകൂടെ ജാഗ്രത പാലിക്കണം എന്നാണ് ഈ ഹദീസൊക്കെ നമ്മെ ഉണർത്തുന്നത്. എന്നാൽ നിർഭാഗ്യവശമെന്ന് പറയട്ടെ, പലപ്പോഴായി ആദ്യത്തെ പത്തിൽ റമദാൻ വന്ന ആവേശത്തിൽ വളരെ ജാഗ്രതയോടുകൂടെ പലരും റമദാനിൽ ഇബാദത്തുകൾ നിർവഹിക്കാനും ഖുർആൻ ഓതാനൊക്കെ മുന്നിട്ട് വരാറുണ്ട്. അത് രണ്ടാമത്തെ പത്തിൽ കുറച്ച് ചുരുങ്ങി അവസാനത്തെ പത്താവുമ്പോഴേക്ക് ഇത്ര മതി എന്ന രീതിയിലേക്ക് പലപ്പോഴും നമ്മുടെ ചില ആളുകളെങ്കിലും ആ രീതിയിൽ റമദാൻ സമീപിക്കാറുണ്ട്. എന്നാൽ റമദാൻ കഴിയുന്തോറും അതിൻ്റെ മഹത്വവും അതിൻ്റെ രാപ്പകലുകളിൽ റമദാൻ ഒളിപ്പിച്ചു വെച്ച വലിയ നിധികളുടെ മൂല്യവും വർദ്ധിക്കുകയാണ് എന്ന് തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഒരായത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫ് ശഹർ, തനസ്സലുൽ മലായികതു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, സലാമുൻ ഹിയ ഹത്ത മത്ലഇൽ ഫജർ. സൂറത്തുൽ ഖദർ എന്ന പേരുള്ള ഈ സൂറത്ത് ലൈലത്തുൽ ഖദറിന്റെ വലിയ മഹത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിശുദ്ധമായ ഖുർആനിന്റെ അവതരണം ഉണ്ടായത് ഫീ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ വിധി നിർണയ രാവ് എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാവുന്ന അർത്ഥമാണ് അതിനുള്ളത്. പല രീതിയിലും പണ്ഡിതന്മാർ ലൈലത്തുൽ ഖദറിന് അർത്ഥം വ്യാഖ്യാനിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെയായാലും ലൈലത്തുൽ ഖദറിന്റെ ഒരു പ്രത്യേകത അത് ഖുർആൻ അവതരിക്കപ്പെട്ട രാവാണ് എന്ന് തന്നെയാണ്. അതാണ് വിശുദ്ധമായ ഖുർആനിൽ തുടക്കത്തിൽ തന്നെ ഈ സൂറത്തിൽ പറയുന്നത്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. പിന്നെയോ ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫ് ശഹർ, ഈ ലൈലത്തുൽ ഖദർ അതിന്റെ മഹത്വം എന്താണെന്നറിയുമോ? അത് ഖൈറു മിൻ അൽഫ് ശഹർ, ആയിരം മാസങ്ങളെക്കാൾ വലിയ മഹത്വമുള്ളതാണ്, വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ് ഈ ലൈലത്തുൽ ഖദർ. ഈ സൂറത്ത് അവതരിക്കാനുണ്ടായൊരു കാരണം, ഒരു സാഹചര്യം വിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മുജാഹിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ റജുലൻ മിൻ ബനി ഇസ്രായീല ലബിസ സിലാഹ ഫീ സബീലില്ലാഹി തആല അൽഫ ശഹർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബാക്കളെ മുൻനിർത്തിക്കൊണ്ട് ബനു ഇസ്രായേലുകാരിൽപ്പെട്ട ഒരു മഹാവ്യക്തിത്വത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ലബിസ സിലാഹ ഫീ സബീലില്ലാഹി തആല അൽഫ ശഹർ, അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയിരം മാസം ആയുധമേന്തിക്കൊണ്ട് യുദ്ധം ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആയിരം മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയുധവുമേന്തി യുദ്ധം ചെയ്ത ബനു ഇസ്രായേലുകാരിൽപ്പെട്ട ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അദ്ദേഹത്തെ മഹത്വത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ വലിയ സൗഭാഗ്യത്തെക്കുറിച്ച്. ഇത് കേട്ടപ്പോ ഫഅജിബൽ മുസ്ലിമൂന മിൻ ദാലിക്, ഇത് കേട്ട സ്വഹാബാക്കൾക്ക് സ്വാഭാവികമായും വലിയ അത്ഭുതം തോന്നും. അള്ളാഹുവേ, ആയിരം വർഷം തുടർച്ചയായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു വലിയ മനുഷ്യനാണല്ലോ ബനു ഇസ്രായേലുകാരിലെ അദ്ദേഹമെന്ന് ഇവർ വലിയ അത്ഭുതം കൂറുകയാണ്, വിസ്മയം തൂകുകയാണ്.
നമുക്കാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ എത്ര വർഷം 1000 വർഷം ജീവിക്കാനുള്ള സമയം ഒരു പക്ഷേ ഞങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. മുൻകാലക്കാരായ ആളുകളൊക്കെ ഒരുപാട് കാലം ജീവിച്ച ആളുകളാണ്. ജീവിക്കാൻ ഒരുപാട് ആയുഷ്കാലം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാലം ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കാനും അവർക്ക് അവസരമുണ്ട്. പക്ഷേ ഇതിന് ഞങ്ങൾക്കൊന്നും അവസരമില്ലല്ലോ. അവർക്ക് അതിനുള്ള അവസരം കിട്ടിയ കാര്യത്തിൽ വലിയ അത്ഭുതം കൂറി നിൽക്കുമ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുമായി, സൂറത്തുൽ ഖദറുമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വരുന്നത്. എന്നിട്ട് ഓതിക്കൊടുക്കുകയാണ്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നബിയെ, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങയുടെ സ്വഹാബാക്കളോട് വിഷമിക്കരുത് എന്നങ്ങ് പറയണം. കാരണം ഈ വിശുദ്ധമായ ഖുർആനിനെ നാം അവതരിച്ചിട്ടുള്ളത് ഫീ ലൈലത്തുൽ ഖദർ, വിശുദ്ധമായ ലൈലത്തുൽ ഖദറിലാണ്. ഈ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം എന്തെന്നറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ പ്രാധാന്യമുള്ള രാവാണ് ഈ ലൈലത്തുൽ ഖദർ. 1000 മാസം തുടർച്ചയായി ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ, 1000 മാസം തുടർച്ചയായി ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താൽ, അതിനേക്കാളൊക്കെ എത്രയോ മഹത്വമുള്ള ഒരു രാവാണ് ഈ ഒറ്റ രാത്രി ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഈ രാത്രി. ലൈലത്തുൽ ഖദറിന്റെ ഒരൊറ്റ രാത്രിയിൽ ഒരാൾ ഖുർആൻ ഓതിയാൽ 1000 മാസം തുടർച്ചയായി, 1000 മാസത്തിനേക്കാൾ തുടർച്ചയായി ഖുർആൻ ഓതിയ പ്രതിഫലമാണ്. അതുപോലെ ലൈലത്തുൽ ഖദറിന്റെ ഒരൊറ്റ രാത്രിയിൽ ഒരാൾ ദാനധർമ്മം ചെയ്താൽ 1000 മാസം ദാനധർമ്മം ചെയ്തതിനേക്കാൾ വലിയ പ്രതിഫലമാണ്. 1000 മാസത്തേക്കാൾ വലിയ ഹൈറായ ഒരു രാവാണ് ഈ ലൈലത്തുൽ ഖദർ എന്ന് വിശുദ്ധമായ ഖുർആൻ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വിധം വളരെ വ്യക്തമായി പറയുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വഹാബാ കിറാം ഈ സൂറത്ത് കേട്ടപ്പോ വല്ലാതെ സന്തോഷിച്ചു. അൽഹംദുലില്ലാ, ഒരൊറ്റ രാവ് കൊണ്ട് ഈ ബനു ഇസ്രായേലുകാരനേക്കാൾ വലിയ മഹത്വം നമുക്ക് ലഭിക്കുമെങ്കിൽ അൽഹംദുലില്ലാ, നാം വലിയ ഭാഗ്യം ചെയ്ത ആളുകളാണ്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉമ്മത്തിമാരുടെ, കുഞ്ഞാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിമാരുടെ മഹത്വം അതാണ്. നമുക്ക് ഒരുപാട് കാലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ആയുഷ്കാലം നമുക്കില്ല. മറ്റുള്ള സമുദായക്കാരൊക്കെ 500, 1000, 2000 വർഷമൊക്കെ ജീവിച്ച ആളുകളുണ്ട്. പ്രവാചകൻ, മുൻകാല പ്രവാചകന്മാരും അവരുടെ സമുദായവും ഒക്കെ ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ്. എന്നാൽ ഈ ഉമ്മത്തിൻ്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് ഇന്നഅമാർ ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ, ഈ ഉമ്മത്തിൻ്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് 60-70 വയസ്സിൻ്റെ ഇടയിലാണ്. ബിറ്റ്വീൻ 60s and 70s, 60-70 ശരാശരി വയസ്സാണ് പറയുന്നത്. 60-70 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യന് 1000 വർഷം ജീവിച്ച അല്ലെങ്കിൽ 500 വർഷം ജീവിച്ച ഒരാളുടെ അത്ര ഇബാദ ചെയ്യാനുള്ള അവസരമില്ല. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ മുൻകാല സമുദായവും അവസാനം വന്ന പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിമാരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് നമ്മുടെ ആയുഷ്കാലം കുറവാണ്, മുൻകാലക്കാരുടേത് വളരെ കൂടുതലാണ് എന്ന്. മറ്റൊന്ന്, നഹ്നു ഖസീറുൽ ഖാമ, നാം കുറിയ മനുഷ്യന്മാരാണ്, നാം വളരെ പൊക്കം കുറഞ്ഞ ആളുകളാണ്. മുൻകാലക്കാരോ വളരെ പൊക്കം കൂടിയ ആളുകളാണ് അവർ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വിശുദ്ധമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് നഹ്നുൽ ആഖിറൂനൽ അവ്വലൂന യൗമൽ ഖിയാമ, നാം അവസാനം വന്ന ആളുകളാണ്. നഹ്നുൽ ആഖിറൂൻ, ഈ ഭൂലോകത്ത് അവസാനമായി ജന്മം കൊണ്ട സമുദായമാണ് എൻ്റെ സമുദായം, നമ്മുടെ സമുദായം. പക്ഷേ അൽ അവ്വലൂന യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം പോകുന്ന ആളുകൾ, ഏറ്റവും പ്രഥമക്കാർ എന്ന് പറയുന്നത് അത് നാമാണ്, നമ്മുടെ സമുദായമാണ്. ഏറ്റവും ഒടുവിൽ വന്നു, പക്ഷേ ഏറ്റവും ആദ്യമായി ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ഏറ്റവും ആദ്യമായി സ്വർഗത്തിൻ്റെ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് ഞാനും എൻ്റെ സമുദായവുമായിരിക്കുമെന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ മറ്റുള്ള സമുദായങ്ങൾ 1000 2000 വർഷമൊക്കെ ഇബാദ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച സമുദായങ്ങളെക്കാൾ അവരെയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് അവരുടെ മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത്? അത് ഇത്തരം പുണ്യമായ ദിവസങ്ങളുടെ മഹത്വം കൊണ്ടാണ്. ഇത്തരം പുണ്യരാവുകൾ, പുണ്യ ദിവസങ്ങൾ, പുണ്യ ആഴ്ചകൾ, പുണ്യമാസങ്ങൾ, പുണ്യ നിമിഷങ്ങൾ, ഇതെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തിയ ഒരാൾക്ക് 1000 2000 വർഷമൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. 60 70 വയസ്സ് ജീവിച്ചാൽ തന്നെ മറ്റുള്ള സമുദായങ്ങൾ ചെയ്ത മഹത്വത്തിനേക്കാൾ വലിയ മഹത്വം, വലിയ പ്രതിഫലം അവനക്ക് ജീവിതത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് ലൈലത്തുൽ ഖദർ ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ളത്. ലൈലത്തുൽ ഖദർ അള്ളാഹു ഈ സമുദായത്തിന് നൽകിയത് മറ്റുള്ള സമുദായങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നാം ലാസ്റ്റിൻ, അവസാനമായി വന്ന ആളുകളാണ്, ഫസ്റ്റ് ഔട്ട്, ആദ്യമായി ഈ ഭൂമിയിൽ നിന്ന് പുറത്തു പോയി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണ്. ലിഫോ മെത്തേഡിന്റെ ആളുകളാണ് നാം. അതങ്ങനെ ആവാൻ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിമാർക്ക് നൽകിയ മഹത്വത്തിന്റെ പ്രതിഫലനമാണ് എന്ന് നാം ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. മറ്റുള്ള സമുദായങ്ങൾക്കും മുൻകാല സമുദായക്കാർക്കൊന്നും നൽകാത്ത വലിയ മഹത്വം ഈ സമുദായത്തിന് നൽകിയത് ഇങ്ങനെ പുണ്യമായ ദിവസങ്ങളും പുണ്യരാവുകളും പുണ്യ ആഴ്ചകളും പുണ്യമാസങ്ങളും ഒക്കെ നൽകുക വഴിയാണ്. ഈ ഇങ്ങനെ വലിയ അനുഗ്രഹം നമുക്ക് നൽകിയിട്ട് എന്തുകൊണ്ട് നാം അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് തീർച്ചയായും ഞാനും നിങ്ങളുമൊക്കെ ആത്മപരിശോധന നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നാം വലിയ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇത്തരം സുദിനങ്ങളെ, ഇത്തരം നല്ല നല്ല രാവുകളെ ധന്യമാക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. നാം പറഞ്ഞു വന്നത് ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വത്തെ കുറിച്ചാണ്. ലൈലത്തുൽ ഖദറിന് ഒരുപാട് തലങ്ങളിലെ നമുക്ക് മഹത്വം കണ്ടെത്താൻ പറ്റും. ഒന്ന്, നാം ഈ പറഞ്ഞ കാര്യം ലൈലത്തുൽ ഖൈർ, ലൈലത്തുൽ ഖദറി ഖൈറു മിൻ അൽഫി ഷഹ്ർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവാണ് ലൈലത്തുൽ ഖദർ എന്ന ആശയം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം എന്ന് പറയുന്നത് ലൈലത്തുൽ തൻസീൽ, ഖുർആൻ അവതരിക്കപ്പെട്ട രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് തന്നെ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖുർആൻ അവതരിക്കപ്പെട്ട രാവാണ് ലൈലത്തുൽ ഖദർ. അതിന് തന്നെ, അതുകൊണ്ട് തന്നെ അതിന് വലിയ മഹത്വമാണുള്ളത്. മൂന്നാമതായി ലൈലത്തുൽ മുബാറക, വളരെ അനുഗ്രഹീത രാവാണ് ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, വിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ അനുഗ്രഹീതമായ രാവിലാണ്, ബർക്കത്തുകൾ നിറക്കപ്പെട്ട രാവിലാണ് നാം വിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. മറ്റൊന്ന്, ലൈലത്തു തഖ്ദീർ, എല്ലാ കാര്യങ്ങളും വിധി നിർണയിക്കപ്പെടുന്നത്, മനുഷ്യൻ്റെ ഭൗതികവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങളും, അവൻ്റെ ജീവിതവും അവൻ്റെ ജീവിത മാർഗവും അവൻ്റെ ഉപജീവനവും ഉപജീവന മാർഗവുമൊക്കെ നിർണയിക്കപ്പെടുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. അൽ ഖദർ എന്നതിൻ്റെ ആശയം തന്നെ അതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തഖ്ദീറിൻ്റെ രാവാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് വിശുദ്ധമായ ഖുർആൻ ആശയത്തിലേക്ക് സൂചനയായി പറയും. മറ്റൊന്ന്, ലൈലത്തു സലാം, രക്ഷയുടെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ രാവാണ് ലൈലത്തുൽ ഖദർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജർ, പ്രഭാതം
ആകുന്നതുവരെ ഈ രാവ് വളരെ ശാന്തതയുള്ള രാവാണ്, വളരെ സമാധാനമുള്ള രാവാണ്, രക്ഷയുടെ രാവാണ്. സലാമത്തുൽ ഇബാദി മിനൽ അദാബ്, അടിമകളെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. അതാണ് ഇതിന്റെ ആശയമെന്ന് സലാമുൻ ഹിയ ഹത്താ മുത്ലഇൽ ഫജർ എന്നതുകൊണ്ട് ആശയമെന്ന് ചില പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് ലൈലത്തുൽ ഗുഫ്രാൻ, പാപമോചനത്തിന്റെ രാവാണ് ലൈലത്തുൽ ഖദർ. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. വിശുദ്ധമായ ഹദീസിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരാൾ ലൈലത്തുൽ ഖദറിൽ വിശ്വാസപൂർണമായി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നിന്ന് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും എല്ലാ സ്ഖലിതങ്ങളും അവനക്ക് പൊറുക്കപ്പെടുമെന്ന് വിശുദ്ധമായ ഹദീസിൽ നാം കാണുന്നു. ലൈലത്തുൽ ഖദറിൽ ഒരാൾ ആത്മാർത്ഥമായ ആരാധനകൾ നിർവഹിച്ചാൽ അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുത്തു കൊടുത്ത് സംശുദ്ധ ഹൃദയാലുവായി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ലൈലത്തുൽ ഖദറിനെ നമുക്ക് വിവിധ തലങ്ങളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ലൈലത്തുൽ ഖദറിന് വലിയ മഹത്വമാണുള്ളത്. എങ്ങനെയാണ് നമുക്ക് ലൈലത്തുൽ ഖദർ ധന്യമാക്കാൻ കഴിയുക? ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി, ലൈലത്തുൽ ഖദർ എപ്പോഴാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി, അങ്ങനെയെങ്കിൽ ഇനി ലൈലത്തുൽ ഖദറിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഒന്ന്, അൽ ഖിയാം. മഹന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഒന്ന്, നിസ്കാരമാണ്. രാത്രി എണീറ്റ് നിന്ന് നിസ്കരിക്കുക. ഒരുപാട് നേരം, പാതിരാവോളം ലൈലത്തുൽ ഖദർ കിട്ടാൻ വേണ്ടി അവൻ നിസ്കരിക്കണം, പരമാവധി നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദുആ വദ്ദിഖർ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി, ആയിഷ, ലൈലത്തുൽ ഖദർ വന്നു കഴിഞ്ഞാൽ നീ ദുആ അധികരിപ്പിക്കണം. ഏതാണ് ദുആ? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദുആ അധികരിപ്പിക്കണമെന്നാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക അഫൂൻ, അങ്ങ് പുറത്തു കൊടുക്കുന്നവനാണ്, വളരെ ധാരാളമായി പുറത്തു കൊടുക്കുന്നവനാണല്ലോ അങ്ങ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് കൊടുക്കുന്നതിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നീ നന്നായി മാപ്പ് കൊടുക്കുന്നവനാണ്, നീ മാപ്പ് കൊടുക്കുന്നതിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫഅഫു അന്നി, അള്ളാഹുവെ നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് വളരെ അർത്ഥവത്തായ ഈ ദുആ അധികരിപ്പിക്കണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ടതായി നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. മറ്റൊന്ന്, ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. ശുദ്ധമായ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ പകലന്തിയോളം പാരായണം ചെയ്ത് ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ച മുഅ്മിനീകളിൽ ഒരു പേര് രജിസ്റ്റർ ചെയ്യാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇഹ്യാഉൽ ലൈൽ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, രാത്രിയെ സജീവമാക്കുക. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണെങ്കിൽ അന്ന് നമ്മൾ ഉറക്കം കുറച്ചൊക്കെ ഒഴിവാക്കിക്കൊണ്ട് രാത്രിയെ സജീവമാക്കി, രാത്രിയെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് രാത്രിയിൽ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് അടുക്കാനാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ശ്രമിക്കേണ്ടത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ വലിയ മഹത്വത്തിലേക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതിനു പുറമെ വിശുദ്ധമായ ലൈലത്തുൽ ഖദറിൽ നമുക്ക് മറ്റുള്ള ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ കഴിയും. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക,
അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ ബന്ധം പുലർത്തുക, ഇങ്ങനെ ഒരുപാട് സുഗ്രതങ്ങൾ നമുക്ക് ലൈലത്തുൽ ഖദറിൻ്റെ രാവ് പരിഗണിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഏത് സുഗ്രതം ചെയ്താലും അതിന് വലിയ മഹത്വമാണ്. 1000 മാസം സുഗ്രതം ചെയ്തതിനേക്കാൾ വലിയ മഹത്വമാണ് ആ ഒരൊറ്റ രാവ് കൊണ്ട് നമുക്ക് ലഭിക്കുക എന്ന് നാം മനസ്സിലാക്കുക. 1000 മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാകും 1000 × 12 1000-ൽ എത്ര 12 മാസമാണുള്ളത്? 83.33 83.33 എന്നാണ് നമുക്ക് കിട്ടുക. അഥവാ 83 വർഷവും ചില്ലറ മാസവുമാണ് അതിൽ ഒരാൾക്ക് ലഭിക്കുക. അപ്പോൾ 83 വർഷം ഒരാൾ ഇബാദത്ത് ചെയ്തതിനേക്കാൾ വലിയ പ്രതിഫലമാണ് ഒരാൾക്ക് ലൈലത്തുൽ ഖദറിലൂടെ അവനിക്ക് ലഭിക്കുക എന്നാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖദറിലൂടെ നമ്മെ ഉണർത്തുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 83 വർഷം ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുമോ തുടർച്ചയായി? ഇപ്പോൾ മനുഷ്യന്മാരുടെയൊക്കെ ജീവിത ആയുസ് എന്ന് പറയുന്നത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ പറഞ്ഞതുപോലെ 60-70 വയസ്സാകുമ്പോഴൊക്കെ നമ്മുടെ ആയുഷ്കാലം ശരാശരി കഴിയുകയാണ്. അപ്പോൾ 83 വർഷം നിരന്തരമായി ഒരു കൺപോള ഇമവെട്ടാതെ നിരന്തരമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി നമുക്ക് കഴിയില്ല. അങ്ങനെ പ്രായോഗികമായി കഴിയാത്തതിൻ ഒരു മഹത്വമാണ്, നമുക്ക് ജീവിതം കൊണ്ട് എത്ര ശ്രമിച്ചാലും കഴിയാത്ത വലിയൊരു മഹത്വമാണ് ഒരൊറ്റ രാവ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തികൾക്ക് നൽകിയത് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് തന്നെ നാം വലിയ തോതിൽ നന്ദിയുള്ളവരാകണം, വലിയ വിനയാന്വിതനായി അള്ളാഹുവിലേക്ക് ഈ അനുഗ്രഹത്തെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. വിശുദ്ധമായ റമളാനും വിശുദ്ധമായ ലൈലത്തുൽ ഖദർ കൊണ്ടുമൊക്കെ വിജയിക്കുന്നവൻ്റെ സത്യവിശ്വാസികളിൽ അള്ളാഹുമ്മെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ഈ എളിവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.